മച്ചന്മാരെ, രാവിലെ തന്നെ ബോട്ടിൽ കടലിൽ നമ്മൾ വേട്ടയ്ക്കായിട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. വലകളിലെല്ലാം ശരിക്കും ചാള കുടുങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം ഇവിടെ ചാളച്ചാകരം വന്നിരിക്കുന്നു എന്നാണ്. രാത്രി ഇത്രയധികം ചാള ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരെ ഫോളോ ചെയ്ത് പ്രെഡേറ്റർ ഫിഷസും ഇവിടെ എത്തും. അത് തന്നെയാണ് നമുക്കും വേണ്ടത്. നമ്മുടെ നാട്ടിലേതുപോലെ വല വളയുന്ന വലിയ ബോട്ടുകാർ ഇവിടെ കുറവാണ്. കൂടുതലും ചെറിയ ബോട്ടിൽ പോയാണ് ഇവര് കൂട്ടമായിട്ട് കയറുന്ന ഇത്തരം മീനുകളെയൊക്കെ പോയി പിടിക്കാറ്. ഇങ്ങനെ കൂട്ടമായിട്ട് മീൻ കയറുന്ന സമയത്ത് ഇവരെ അടിക്കാനായിട്ട് ബാരക്കുടയും കിങ്ങും ക്യൂനും ഒക്കെ എത്തുമെങ്കിലും ഏറ്റവും കൂടുതൽ വരുന്നത് ജി ടി ആണ്. അവര് 1200 പേരടങ്ങുന്ന വലിയൊരു ഗ്രൂപ്പായിട്ടാണ് വരിക. എത്ര വലിയ ചാളക്കൂട്ടാണെങ്കിലും അയലക്കൂട്ടാണെങ്കിലും അവർക്കൊരു കൂസലും ഉണ്ടാവില്ല. അവരെ വട്ട ഒരു വളയിലുണ്ട് വന്നിട്ട് ഫീഡിങ് എങ്ങനെ പോയാലും ഒരു 10 മിനിറ്റിൽ കൂടുതൽ കിട്ടത്തില്ല. അതിനുള്ളിൽ തന്നെ നമ്മൾ ബോട്ടുമായിട്ട് അവിടെ പറന്നെത്തി ലൂറോ ഷാഡോ ഷിംബോ എന്തെറിഞ്ഞാലും ഉറപ്പായിട്ട് അതിൽ കയറി വറ്റിയടിക്കും. മച്ചന്മാരെ, ഇനി ആക്ഷനുള്ള സമയമാണ്. നമ്മുടെ ചുണ്ടപ്പുലികൾ രണ്ടും കൽപ്പിച്ച് അംഗത്തട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞു. ഇത്രയും ചാള ഇവിടെ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും വറ്റക്കൂട്ടവും ഇവിടെ തന്നെ കാണും. പക്ഷെ അവരുടെ ലൊക്കേഷൻ കണ്ടെത്താനാണ് പണി. വലിയ വറ്റകളുടെ ഫീഡിങ് നമുക്ക് ദൂരത്തു നിന്ന് തന്നെ നോക്കിയാൽ മനസ്സിലാവും. വെള്ളം കിടന്നിങ്ങനെ തിളയ്ക്കും. പക്ഷേ ഫീഡിങ് കണ്ടില്ലെങ്കിൽ അവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ നല്ല പാടാണ്. വെള്ളം നല്ല കണ്ടീഷനിലാണ് കിടക്കുന്നത്. ഈ കണ്ടീഷനിൽ ഒരു ഫീഡിങ് കിട്ടുവാണെങ്കിൽ പൊളിക്കും. ബോട്ടിൽ പോയി പോയി നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോ മനുഷ്യടം പിന്നെ ഒന്നും നോക്കിയില്ല. നേരെ ജിക്കെടുത്ത് പ്രയോഗിച്ച് ഒരു ആറ്റം ക്യൂൺഫിഷിനെ അടിച്ച് കയറ്റിയിരിക്കുകയാണ്. നമ്മുടെ വറ്റയുടെ ഒരു രൂപസാദൃശ്യം ഉണ്ടെങ്കിലും വറ്റയെ പോലെ ഉരുണ്ടല്ല ഈ ക്യൂൺഫിഷുകൾ ഇരിക്കുന്നത്. നല്ല നീളം ഉണ്ടാവും. വറ്റയെ പോലെ തന്നെ ക്യൂൺഫിഷുകളും ഗ്രൂപ്പായിട്ട് വന്ന് ഇരപിടിക്കുന്ന മീനുകളാണ്. ചാളക്കൂട്ടത്തെ അടിക്കാൻ വേണ്ടിയാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നത്. ഈ ലൈറ്റ് ഹൗസിന്റെ പരിസരം വമ്പൻ ചെമ്പല്ലുകളുടെയും ഹമൂറുകളുടെയും വിഹാര കേന്ദ്രമാണ്. ഇവിടെ ഇഷ്ടംപോലെ മടകളുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം മീനുകളൊക്കെ ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കടലിലുള്ള മറ്റു മീനുകളെ പോലെ ഓപ്പൺ വാട്ടറിലൂടെ സദാസമയവും കറങ്ങി നടക്കാനൊന്നും ഇത്തരം മീനുകൾക്ക് ഇഷ്ടമല്ല. അവർക്ക് നല്ലപോലെ തീറ്റ കിട്ടുന്ന ഒളിച്ചിരിക്കാൻ പറ്റിയ വലിയ മടകളുള്ള സ്പോട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരവിടെ നിന്ന് പോവില്ല. നല്ല ഡീപ് ഡൈവ് ചെയ്യുന്ന ഹമൂറിനും ചെമ്പല്ലിക്കും ഇടിവെട്ട് റിസൾട്ട് ഉള്ള ട്രോളിംഗ് ലൂറുകളാണിത്. പിന്നെ ഒന്നും നോക്കിയില്ല. ട്രോൾ ചെയ്യാൻ ഇതിലും നല്ലൊരു സ്ഥലം വേറെ ഇല്ല. മച്ചന്മാരെ, ഇവിടെ ട്രോൾ ചെയ്യാനുള്ള ആ നിർണായകമായ നീക്കം ഫലം കണ്ടു. ഒരു ഇടിവെട്ട് ഹമൂറാണ് അടിച്ച് ബോട്ടിൽ കയറിയിരിക്കുന്നത്. വെള്ളത്തിന്റെ അടിയിൽ കാളക്കൂട്ടിന്റെ കരുത്തുള്ള മീനാണിത്. ചൂണ്ടക്കാരനെ വരെ വലിച്ച് വെള്ളത്തിലിടാൻ ഇവന് കഴിവുണ്ട്. ഇവന്റെ ഡിമാൻഡ് കാര്യം ഒന്നും പറയാനില്ല. ഹമൂർ ബിരിയാണി എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആണ്. വലിയ ഹമൂറുകൾക്കെല്ലാം മോഹ വില കിട്ടും. നല്ല കിണ്ണം കാച്ചി ഐറ്റംസ് ഇവിടുന്ന് കയറി അടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിവരെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടാക്കിൾസ് എല്ലാം നല്ല സൂപ്പർ സ്ട്രോങ് ആയിരിക്കണം. മച്ചന്മാരെ, നേരത്തെ നമ്മുടെ മനുഷ്യേട്ടനെ ഇവിടുന്ന് പിടിച്ച ഹമൂറിനെ കിടത്തി വെട്ടുന്ന ഒരു മരണമാസ കിങ്ങിനെ മനുഷ്യേട്ടൻ തന്നെ ഇവിടുന്ന് ജിഗ്ഗെറിഞ്ഞ് പൊക്കാനായിട്ട് പോവാണ്. വലിയ കിങ് വന്ന് ജിഗ്ഗിലടിക്കുന്നത് അപൂർവങ്ങൾ അപൂർവമായ കാഴ്ചയാണ്. അത് ക്യാമറയിൽ പോലും വളരെ കുറച്ച് മാത്രമേ പതിഞ്ഞിട്ടുള്ളൂ. ആ കാഴ്ചയാണ് നിങ്ങളിപ്പോ കാണാനായിട്ട് പോകുന്നത്. ശ്വാസം അടക്കി പിടിച്ച് മാത്രം ആർക്കും കണ്ടു നിൽക്കാൻ കഴിയുന്ന ആ പോരാട്ട നിമിഷങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ മീൻപിടുത്തം ഇഷ്ടപ്പെടുന്ന ആരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം മറ്റൊരു തീ ബാറും വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.